പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഉലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഉലകിന്മാരാധനയർപ്പിക്കുന്നു മനുജനു തുണയും രക്ഷയുമേകാൻ നരനായി വന്നു പിറന്ന മഹേശ കർത്താവേ നിരക്ഷിക്കണമേ ആരറിയുന്നു ദിവസങ്ങൾ നിരയായി വാടി കൊഴിയുന്നു ഭുവനം മിന്നി പൊലിയുന്നു പിരവടു പശ്ചാത്താപത്തിൻ പരിപാവനമാം പാതകളെ പുണരും മർത്യനു സൗഭാഗ്യം കാട്ടരുവി തേടുന്ന മാൻപേടെ പോലെ കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ നിന്തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ പാഴായിപ്പോയൊരു ദിനമെല്ലാം ഓർത്തോർത്തുരുകി കരയാനായി താപത്തിൻ കണ്ണീരാരുതരും എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ അനുതാപികളെ കൈക്കൊള്ളുവാൻ ശക്തി അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു സന്തതമുയരുന്നൻ കണ്ണുകൾ അഖിലേശ നിന്തിരു സന്നിധിയിൽ വന്നവ പതിയുന്നു നീതാനല്ലോ വിലയേറും ജന്മമെനിക്കേകി കർത്താവെ തൂന്തയാലുവാകുന്നു വിടരും പുലരുകളൊന്നൊന്നായി വിരവൊടുവാടി കൊഴിയുന്നു വിധിയുടെ ദിവസം അടുക്കുന്നു കാഹള വിളികൾ മുഴങ്ങുന്നു നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും എവിടെ ഒളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനെ പാതാളത്തിലും അവിടന്നല്ലോ വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയഞ്ഞേ തെളിവായി കാണുന്നു എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു കാൽവഴി മലയിൽ കുരിശന്മേൽ ജീവൻ പിരിയും സുതനേ നീ ദൈവപിതാവിനു ബലിയേകി സഹരക്ഷകയം മാതാവേ കിട്ടുന്നുണ്ടോ അവിടുന്നവരെ അവസാനം വരെ സ്നേഹിച്ചു വിനയാന്വിതനായി ദൈവകുമാരൻ ശിഷ്യഗണത്തിൻ കാലുകൾ കഴുകി പരമോന്നതമാം ഉപദേശത്താൽ അന്തിമയാത്ര വന്ദനമരുളി
നിത്യകവാടങ്ങൾ ശിരസുയർത്തട്ടെ. ഉന്നതവാനിടമേ വാറിടുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. നിത്യകവാടങ്ങൾ ശിരസുയർത്തട്ടെ. ഉന്നതവാനിടമേ വാതിൽ തുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, നിത്യമനോഹരനാം നിർമ്മല ദൈവസുതൻ, വെള്ളി വെളിച്ചത്തിൽ മുങ്ങി വിളങ്ങുന്നു. കർത്താവ് മഹത്വത്തോടെ ഭരിക്കുന്നു, പരമോന്നതമം പരിവേഷം പരിചിലണിഞ്ഞു വിരാജിതനായി ലളിത മനോഹര മഹിമയുടെ മിശിഹാനാഥനുയർത്തല്ലോ. രക്ഷയുമുന്നത ജീവിതവും മർത്യനുശാന്തിയുമാശയവും നൽകിയ നിത്യ വെളിച്ചത്തിൽ തിങ്ങിവിടർന്നു ഹൃദയങ്ങൾ. ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവയാം നാഥേ, നിൻ കരുണയിൽ അഭയം തേടുന്നു. വത്സലസുതരുടെ ദുരിതങ്ങൾ നീക്കി അനുഗ്രഹമേകണമേ. കർത്താവിൽ ഞാൻ അഭയം തേടുന്നു, മർത്യനുവിനകൾ വരുത്തിടുവാൻ നിത്യവും ആയുധപാണികളായി നരകപിശാചിൻ ദൂതന്മാർ നരരെ തേടി നടക്കുന്നു. ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവയാം നാഥേ, നിൻ കരുണയിൽ അഭയം തേടുന്നു. വത്സലസുതരുടെ ദുരിതങ്ങൾ നീക്കി അനുഗ്രഹമേകണമേ. അവസാനം പഠിത ശരി കേട്ടോ? അല്ല, ആദ്യത്തെ ഒരു സംശയം, അതായത് വാക്കെടുത്ത് എല്ലാം ശരി തന്നെയാണ്. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സായം കാലമടുക്കുന്നു, കരിനിഴലിങ്ങും പടരുന്നു. കർത്താവേ നീ പോകരുതേ. വഴിയിൽ മുഴങ്ങിയ വാണികളിൽ മുഴുകി മയങ്ങിയ ശിഷ്യന്മാർ ഗുരുവിനു മുമ്പിൽ ഒരാർത്ഥനയായി നിന്നു നിശ്ചല നിമിഷങ്ങൾ. നാഥാചഞ്ചല മാനസരാം ശിഷ്യരിലാശ പകർന്നവനെ, ഭീതിയകന്നൊരു വിശ്വാസം സദയമെനിക്കും നൽകണമേ. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സായം കാലമടുക്കുന്നു, കരിനിഴലിങ്ങും പടരുന്നു. കർത്താവേ നീ പോകരുതേ. വഴിയിൽ മുഴങ്ങിയ വാണികളിൽ മുഴുകി മയങ്ങിയ ശിഷ്യന്മാർ ഗുരുവിനു മുമ്പിൽ ഒരാർത്ഥനയായി നിന്നു നിശ്ചല നിമിഷങ്ങൾ. നാഥാചഞ്ചല മാനസരാം ശിഷ്യരിലാശ പകർന്നവനെ, ഭീതിയകുന്നൊരു വിശ്വാസം സദയമെനിക്കും നൽകണമേ. ഹലോ. പരലോകത്തിൻ വാതിൽ തുറന്നു, ആവിലാശാദീപമുയർന്നു. ഖിന്നതയെല്ലാം ഓടിയകന്നു, മന്നിടമഹിലം നിന്നിവിടന്നു. ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. നിങ്കൽപ്പനകൾ വീണ്ടും വീണ്ടും വായിച്ചവയൻ ചിന്താവനിയിൽ വേരൂന്നി. ജീവിതമെന്നാൽ അവയോടൊന്നും ബന്ധമിടാതെ അതിൻ്റെ വഴിക്ക് മുന്നേറി. ദൈവപിതാവേ സുതനായി തുടരാൻ അർഹതയേതു എനിക്കില്ല. നാഥാസരള മനസ്സായി നീ ചുങ്കക്കാരനുമാപ്പേകി, പാവിനിയോട് പൊറുത്തല്ലോ പൊറുതി എനിക്കും നൽകണമേ. അപരാധങ്ങൾ പൊറുക്കണമേ, അനുതാപികളുടെ ആലംബം നീതാൻ സകലേശ. കർത്താവേ ഞാൻ അങ്ങേ പ്രകീർത്തിക്കുന്നു, കരുണാനിലയനമേ. കരളിനു ശാന്തി പകർന്നരുളും കുരിശിൻ തണലിൽ ഞാൻ അഭയം തേടുന്നു.
കർത്താവേ കാരുണ്യം വർഷിക്കണമേ. ജീവിത ഭാരങ്ങൾ താങ്ങി വലഞ്ഞങ്ങ് മുട്ടി വിളിക്കുന്ന മർത്യനു രക്ഷ പകർന്നവനെ നിത്യപിതാവിൻ പ്രിയസൂനോ. കന്യാസുതനാം പൊന്നുണ്ണി വന്ദനമങ്ങ് കരുളുന്നു. കർത്താവ് സ്വന്തം ജനങ്ങളുടെ പക്കലേക്ക് വന്നു സ്വാതന്ത്ര്യത്തിൻ പാത വിരിച്ചിടുവാൻ. ദൈവകുമാരൻ ധരയിലിറങ്ങുന്നു. അന്നൊരു ദിവസം വേസനിയായിൽ സോദരിമാരാം അത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുത്. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ. ആവേലിസിനാണിത് പാടിയത്. കലാഭവനിലെ ആവേലിസിന്റെ മുറിയിൽ വെച്ച് തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഇനി അച്ഛനെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്.